പാസ്ത വേവിക്കുന്നതിനായിട്ട് നമ്മൾ ഒരു പാൻ വെച്ചു. അതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു. ഇതിലേക്ക് 1 ടീസ്പൂൺ കല്ലുപ്പ്, 2 ടീസ്പൂൺ ഏതെങ്കിലും ഒരു ഓയിൽ. ഓയിൽ ഒഴിക്കുന്നത് പാസ്ത ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഇത് നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പാസ്ത പെന്നെ എന്ന് പറഞ്ഞതാണ്. പാസ്ത പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ പല ടൈപ്പ് പാസ്തയ്ക്കും പല വേവായിരിക്കും. ഇനി നമുക്ക് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്കിത് വേവിക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി പാസ്ത നല്ലപോലെ കുക്കായോ എന്നറിയാൻ വേണ്ടി നമ്മളൊരു പാസ്ത എടുത്ത് നൈഫ് കൊണ്ട് ജസ്റ്റ് കട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അത് രണ്ടായിട്ട് പോകുവാണെങ്കിൽ അതിനർത്ഥം പാസ്ത നല്ലപോലെ വെന്തു. ഇനി നമുക്കിത് ഊറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായി പാസ്തയിലിടാൻ വേണ്ട ട്യൂണ റെഡിയാക്കാൻ പോകുവാണ്. അതിനായി ഞാനിവിടെ 4 വെളുത്തുള്ളി, 1/4 ഭാഗം സവാള, 1/2 ഭാഗം തക്കാളി, ഇതെല്ലാം പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചു. ഇതാണ് നമ്മളുടെ ട്യൂണ, ക്യാൻഡ് ട്യൂണ. ഇത് നമുക്ക് ഇപ്പോൾ മിക്ക മാർക്കറ്റിലും അവൈലബിൾ ആണ്. അത് ഞാൻ ഓപ്പൺ ചെയ്തു. അതിൽ ഓയിൽ ഞാൻ മാറ്റുവാണ്. ചിലവർ ഈ ഓയിൽ ഉപയോഗിക്കും, പക്ഷെ ഞാനിവിടെ അത് ഉപയോഗിക്കുന്നില്ല. അത് മാറ്റി ഞാൻ ആ ട്യൂണ ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. അടുത്തതായി നമ്മളൊരു പാൻ വെച്ചു. അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു. പാസ്ത ഉണ്ടാക്കാൻ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും സവാളയും ചേർത്ത് ഒന്ന് വഴറ്റുക. ഒരു 30 സെക്കൻഡിന് ശേഷം നമ്മളുടെ ട്യൂണ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളുടെ തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുക. അങ്ങനെ 1 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് പാസ്ത വേവിച്ച വെള്ളമില്ലേ, അത് കുറച്ച് ആഡ് ചെയ്ത് നല്ലപോലെ ഇളക്കാം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പാസ്തയും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി റെഡിയാക്കാം. അങ്ങനെ നമ്മൾ ട്യൂണ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ചോറോടെ തന്നെ കഴിക്കാം. നിങ്ങൾക്ക് ഒലിവ് ഓയിലിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ആ പാസ്തയുടെ മേലെ കുറച്ച് ഒലിവ് ഓയിലും കൂടി ഒഴിച്ച് കഴിക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ടോ? സൂപ്പർ. നല്ലതാ ചേച്ചി ഉണ്ടാക്കുന്ന പാസ്ത. ഇവിടെ വരുമ്പോഴാണ് കൂടുതൽ പാസ്ത കഴിക്കുന്നത്. കഴിച്ചു എന്താണ്? ഇത് ട്യൂണ പാസ്തയല്ലേ? നിനക്ക് ഏത് പാസ്ത ഏറ്റവും ഇഷ്ടം? ട്യൂണയാണോ, അല്ലെങ്കിൽ ഞാൻ ആ വെക്കുന്ന സോസ് ആണോ, അല്ലെങ്കിൽ തക്കാളി സോസ് മാത്രം ഉണ്ടാക്കുന്നതാണോ? എല്ലാം ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്. അന്നാ നിനക്ക് ഏതാണ് ഏറ്റവും ഫേവറേറ്റ്? അങ്ങനെ ഒന്നുമില്ല, എനിക്ക് എല്ലാം ഇഷ്ടമാണ്. എനിക്ക് പാസ്ത വെച്ച് എന്ത് ഉണ്ടാക്കിയാലും എനിക്കത് ഇഷ്ടമാണ്. മമ്മി ഉണ്ടാക്കി തരുമായിരുന്നു പണ്ട്.
മമ്മി നമുക്ക് ചാള മുട്ട മറ്റേ ക്യാൻഡായിട്ടുള്ള മമ്മി അങ്ങനെയല്ല, ചാളയൊക്കെ കുടിക്കുമ്പോ ചാളയുടെ മാംസമൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ പാസ്ത ഉണ്ടാക്കി തരുമായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.